സമൃദ്ധമായ ഓണസദ്യ ഉണ്ണാതെ ഓണം ആഘോഷിക്കാൻ മലയാളികൾക്കാകില്ല. ഓരോ നാടിനും ഓരോ സംസ്കാരം ഉണ്ടായിരിക്കും. ആറ് നാട്ടിൽ നൂറോണം എന്നാണ് ചൊല്ല്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വ്യത്യസ്ത ആചാരങ്ങളും ആഘോഷവുമാണ് ഉള്ളത്. ആചാരങ്ങളും ആഘോഷവും മാറുമ്പോൾ സദ്യവട്ടത്തിന്റെ രീതിയും സ്വാഭാവികമായി മാറും. തെക്കൻ കേരളത്തിലെ ഓണസദ്യ എന്നാൽ പൂർണ്ണമായും പച്ചക്കറികൾ മാത്രമാണ്. എന്നാൽ വടക്കേ മലബാറുകാർക്ക് ഓണസദ്യക്കൊപ്പം മത്സ്യമാംസാഹാരങ്ങൾ കൂടിയേ തീരൂ. പൂവിരുക്കലിലും പൂക്കളം ഒരുക്കലിലും ഓണക്കളികളിലും എല്ലാമുള്ള ഒരുമ പക്ഷേ ഓണസദ്യയുടെ കാര്യത്തിൽ തെക്കും വടക്കും തമ്മിലില്ല. തെക്കൻ കേരളത്തിൽ തിരുവോണ നാളിലെ സദ്യ സാമ്പാറും അവിയലും അച്ചാറും പായസവും പപ്പടവും ഒക്കെയായി പൂർണ്ണമായും വെജിറ്റേറിയനാണ്. എന്നാൽ വടക്കേ മലബാറുകളുടെ ഓണസദ്യയിൽ ഇപ്പറഞ്ഞ വിഭവങ്ങൾക്കെല്ലാം ഒപ്പം ഇലയുടെ അരികിൽ മീൻ, ഇറച്ചി വിഭവങ്ങൾ എന്നിവ ഉണ്ടാകും. എങ്കിൽ മാത്രമേ മലബാറിൽ ഓണസദ്യ പൂർണ്ണമാകൂ. പച്ചക്കറി നുറുക്കി ഒതുക്കി സദ്യ വിളമ്പി ശീലമുള്ള തിരുവിതാംകൂറുകാർക്ക് മലബാറിലുള്ള ഇറച്ചി വിഭവങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നെറ്റി ചുളിയും. ഓണസദ്യയെ വളരെ കലാപരമായി സമീപിക്കുന്നത് തിരുവിതാംകൂറുകാരാണ്. കാലമിത്രയായിട്ടും സദ്യയുടെ ചിട്ടവട്ടങ്ങളിൽ നിന്നും അണുവിടം മാറാൻ തിരുവിതാംകൂറുകാർ ഇന്നും തയ്യാറായിട്ടില്ല. ആദ്യം പരിപ്പ്, പിന്നെ സാമ്പാർ, പുളിശ്ശേരി, പായസം, മോര് എന്നിങ്ങനെയാണ് തിരുവിതാംകൂറുകാരുടെ സദ്യ പുരോഗമിക്കുന്നത്. മലബാറിലേക്ക് പോയാൽ സാമ്പാറിലാണ് സദ്യ തുടങ്ങുക. പരിപ്പും നെയ്യും മലബാറിൽ പദ്യമല്ല. പിന്നെ രസമോ മോരോ, ഏറ്റവും ഒടുവിൽ പായസം. തൂശനിലയിട്ട് ഓരോ വിഭവം വിളമ്പുമ്പോൾ ഇലയിൽ പ്രത്യേകം സ്ഥാനങ്ങളുണ്ടാകും. ഇലയുടെ ഇടത്തേ അറ്റം ഉപദംശങ്ങൾക്കുള്ളതാണ്. അച്ചാറ, പുളിയിഞ്ചി, ഇഞ്ചിത്തൈര് തുടങ്ങിയ വിഭവങ്ങളാണ് ഇവിടെ വിളമ്പുക. തൊട്ടുവലത് കായവറുത്തതും ശർക്കര വരട്ടിയും അച്ചാറിന്റെ താഴെയായി പഴവും പപ്പടവും. മറ്റു വിഭവങ്ങൾ ഇലയുടെ വലതുഭാഗത്തു നിന്നാണ് വിളമ്പി തുടങ്ങുന്നത്. കിച്ചടി, പച്ചടി, അവിയൽ, എരിശേരി, ഓലൻ, പച്ചടി, മെഴുക്കുപുരട്ടി എന്നിങ്ങനെ ഇത് നീളും. തൂശനിലയുടെ മേൽഭാഗത്ത് കറിയും താഴ്ഭാഗത്ത് ചോറുമാണത്ര കണക്ക്. തിരുവിതാംകൂറുകാരാണെങ്കിൽ ചോറിന്റെ വലതുഭാഗത്തായി പരിപ്പും നെയ്യും വിളമ്പും. മലബാറിൽ പരിപ്പും നെയ്യും പതിവില്ല. ചിലപ്പോൾ ഓണത്തിന് നല്ല മീനോ ഇറച്ചിയോ സദ്യയ്ക്ക് മിഴിവേകാൻ ഉണ്ടാകും. പക്ഷേ നോൺ വെജ് സദ്യ ആയാലും വിഭവങ്ങൾക്ക് കുറവൊന്നും വരുത്താറില്ല മലബാറുകാരും. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.